കലാകൗമുദി ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ടി കമലയുടെയും മകൾ ടി വീണയും പി എം അബ്ദുൽ ഖാദറിന്റെയും കെ എം ആയിഷ ബി ദമ്പതികളുടെ മകനും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസും വിവാഹിതരായി ക്ലിഫ് ഹൌസിലായിരുന്നു വിവാഹ ചടങ്ങ് ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം രാവിലെ പതിനൊന്നിനായിരുന്നു വിവാഹ രജിസ്ട്രേഷൻ നടന്നത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം തിരുവനന്തപുരം ജില്ലാ രജിസ്ട്രാർ പി നൈനാനാണ് വിവാഹം രജിസ്റ്റർ ചെയ്തത് തുടർന്ന് റിയാസ് വീണയ്ക്ക് താലി ചാർത്തി പരസ്പരം ഹാരമണിയിച്ചതോടെ ചടങ്ങുകൾ പൂർത്തിയായി ഒരു മാസം മുൻപ് നിയമാനുസൃതം വിവാഹിതരാകുന്നതിനുള്ള അപേക്ഷ നൽകിയിരുന്നു തുടർന്ന് നോട്ടീസ് രജിസ്ട്രാർ ഓഫീസിൽ പതിച്ചു കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് ചടങ്ങുകൾ നടന്നത് അൻപത് പേരെയാണ് ക്ഷണിച്ചിരുന്നത് രാവിലെ പതിനൊന്ന് മണിയോടെ ക്ലിഫ് ഹൌസിലെത്താനാണ് അതിഥികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നത് സമീപകാലത്ത് ആദ്യമായാണ് ക്ലിഫ് ഹൗസിൽ ഇങ്ങനെയൊരു വിവാഹം നടക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഭാര്യ രേഷ്മ ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രി ഇ പി ജയരാജൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ എസ് രാമചന്ദ്രൻ പിള്ള എം എ ബേബി സംസ്ഥാന കമ്മിറ്റി അംഗം കോലിയാക്കോട് കൃഷ്ണൻ നായർ ചീഫ് സെക്രട്ടറി ഡോക്ടർ ബിശ്വാസ് മേത്ത സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ പി സുരേഷ് നോർക്കാറൂട്ട്സ് വൈസ് ചെയർപേഴ്സൺ കെ വരദരാജൻ റെപ്കോ മുൻ ഉദ്യോഗസ്ഥൻ വി മുകുന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു റിയാസിന്റെ മാതാപിതാക്കൾക്ക് വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് യാത്രാനുമതി ഇല്ലാത്തതാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ തടസ്സമായത് ഐ ടി സംരംഭകയാണ് വീണ ബംഗളൂരുവിലാണ് കമ്പനിയുടെ ആസ്ഥാനമെങ്കിലും വീണ ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട് വീണ ബംഗളൂരുവിൽ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് നേരത്തെ ഒറാക്കിളിൽ കൺസൾട്ടൻ്റായും ആർ പി ടെക്സോഫ്റ്റ് ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായും വീണ പ്രവർത്തിച്ചിട്ടുണ്ട് പിണറായി വിജയൻ കമല ദമ്പതികൾക്ക് വിവേക് വിജയൻ എന്നൊരു മകൻ കൂടിയുണ്ട് അദ്ദേഹം അബുദാബിയിൽ ബാങ്കിൽ ജോലി ചെയ്യുകയാണ് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് മുഹമ്മദ് റിയാസ് എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ മുഹമ്മദ് റിയാസ് ഡിവൈഎഫ്ഐയിലൂടെയാണ് കേരള രാഷ്ട്രീയത്തിലും ദേശീയ തലത്തിലും ചുവടുറപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് റിയാസ് സി പി എമ്മിന്റെ യുവജന സംഘടനയായ ഡി വൈ എഫ്ഐയുടെ ദേശീയ പ്രസിഡന്റായത് റിയാസ് രണ്ടായിരത്തി ഒൻപതിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു എണ്ണൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾക്ക് അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥി എം കെ രാഘവനോട് പരാജയപ്പെട്ടു മുഹമ്മദ് റിയാസ് എന്ന പേരിലെ മൂന്ന് അപരന്മാർ ചേർന്ന് നാലായിരത്തോളം വോട്ടുകൾ പിടിച്ചതാണ് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമായത് കോഴിക്കോട് സ്വദേശിയായ അദ്ദേഹത്തിന്റെ പിതാവ് വിരമിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുമായിരുന്നു വിവാഹത്തിൽ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടയാൾ പങ്കെടുത്തുവെന്ന ആരോപണം ഉയർന്നു ആർ എസ് എസ് പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ മുഹമ്മദ് ഹാഷിം പങ്കെടുത്തെന്നായിരുന്നു ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ ആരോപിച്ചത് എന്നാൽ നിയമപ്രകാരമുള്ള പരോളിലാണെന്നും പിതാവിന്റെ സഹോദരന്റെ മകനാണ് റിയാസെന്നും ഹാഷിം പ്രതികരിച്ചു కళాకౌముది